പ്രജിഷ് നിലവിൽ പ്രഖ്യാപിച്ചിരിക്കുന്ന സമയക്രമങ്ങളിൽ വലിയ മാറ്റം ഉണ്ടാവില്ല എന്ന് തന്നെ കരുതുന്നു. ഏതാണ്ട് 7:30 ഞാൻ നിൽക്കുന്ന ഇവിടെ നിന്ന് ഒരു 3 കിലോമീറ്റർ അല്ലെ ദക്ഷിണ നാവികസേന ആസ്ഥാനത്താണ് പ്രധാനമന്ത്രി വിമാനമിറങ്ങുക. അവിടെ നിന്ന് അദ്ദേഹം കാർ മാർഗം തൊട്ടപ്പുറത്ത് തന്നെയുള്ള മഹാരാജാസ് കോളേജ് ഗ്രൗണ്ട് ജംഗ്ഷനിലേക്ക് എത്തിച്ചേരും. അവിടെ നിന്നാണ് തുറന്ന വാഹനത്തിൽ പ്രധാനമന്ത്രിയുടെ റോഡ് ഷോയ്ക്ക് തുടക്കമാകുന്നത്. റോഡ് ഷോ കടന്നുപോകുന്നത് 1 കിലോമീറ്റർ 300 മീറ്റർ ദൈർഘ്യത്തിലാണ്. അതായത് മഹാരാജാസ് കോളേജ് ഗ്രൗണ്ട് ജംഗ്ഷൻ മുതൽ ഗസ്റ്റ് ഹൗസ് വരെയുള്ള പ്രദേശത്താണ്. ഈ പ്രദേശത്ത് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം റോഡിന്റെ ഇരുവശവും പ്രധാനമന്ത്രിയെ കാണുന്നതിനും അദ്ദേഹത്തെ സ്വീകരിക്കുന്നതിനും അഭിവാദ്യങ്ങൾ അർപ്പിക്കുന്നതിനും വേണ്ടി BJP പ്രവർത്തകരും അനുഭാവികളും എല്ലാം ഒത്തുചേർന്നിട്ടുണ്ട്. സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗത്തു നിന്നുള്ള BJP പ്രവർത്തകർ അനുഭാവികർ അങ്ങനെ ഏതാണ്ട് ഒരു 3 മണി മുതൽ തന്നെ ഒഴുക്ക് ഇവിടേക്ക് തുടങ്ങിയതാണ്. ഇപ്പോഴും അതിന് കാര്യമായി കുറവൊന്നും തന്നെ വന്നിട്ടില്ല. റോഡിന്റെ ഇരുവശവും തിങ്ങി നിറഞ്ഞു തന്നെ BJP പ്രവർത്തകർ നിൽക്കുന്നു. സുരക്ഷാ ക്രമീകരണങ്ങളുടെ കാര്യത്തിലും ഇതേ ശക്തമായ സുരക്ഷാ ക്രമീകരണങ്ങളാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. 3000-ലധികം പോലീസുകാരെ നിയോഗിച്ചിരിക്കുന്നു. ഏതാണ്ട് ഓരോ 10 മീറ്ററിലും ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ എന്നുള്ള നിലയ്ക്കാണ് സുരക്ഷാ ക്രമീകരണങ്ങൾ. മാത്രമല്ല ഉയർന്ന കെട്ടിടങ്ങൾക്ക് മുകളിലും അതുപോലെ മാത്രമല്ല രാത്രികാലത്താണ് ഈ റോഡ് ഷോ നടക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിൻ്റെതായ വലിയ കരുതലെടുത്തിട്ടുണ്ട്. കാരണം നേരത്തെ 2 തവണ പ്രധാനമന്ത്രി തൃശ്ശൂരും കൊച്ചിയിലും റോഡ് ഷോ നടത്തിയിരുന്നുവെങ്കിലും അതൊക്കെ പകൽ സമയത്തായിരുന്നു. ഇന്നിപ്പോൾ നിലവിൽ അറിയിച്ചിരിക്കുന്നതനുസരിച്ച് ഏതാണ്ട് 7:30 റോഡ് ഷോ തുടങ്ങുക. പൂർത്തിയാകുമ്പോഴേക്ക് 8:30 പിന്നിടും. രാത്രികാലത്ത് റോഡ് ഷോ നടക്കുന്നു എന്നതുകൊണ്ട് തന്നെ വളരെ വലിയ കരുതലാണ് എടുത്തിരിക്കുന്നത്. ഈ റോഡ് ഷോയെ സംബന്ധിച്ച് പറയുമ്പോൾ പ്രധാനമന്ത്രി സമീപകാലത്ത് കേരളത്തിൽ നടത്തുന്ന 3ാമത് റോഡ് ഷോയാണിത്. നേരത്തെ 1 തേവര SH കോളേജിൽ യുവം പരിപാടിയിൽ പങ്കെടുക്കാൻ വന്നപ്പോൾ അദ്ദേഹം നടത്തിയിരുന്നു. മറ്റൊന്ന് 2 ആഴ്ച മുൻപ് തൃശ്ശൂരിലെത്തിയപ്പോൾ റോഡ് ഷോ നടത്തിയിരുന്നു. അതിനുശേഷമാണ് കേരളത്തിന് ഹൃദയം എന്ന് തന്നെ വിശേഷിപ്പിക്കാവുന്ന വ്യവസായ നഗരിയായ എറണാകുളത്ത് 3ാമത് റോഡ് ഷോ സംഘടിപ്പിച്ചിരിക്കുന്നത്. ഇതോടുകൂടി BJP തിരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടികൾ എന്ന് തന്നെ പറയാം. രാഷ്ട്രീയ പരിപാടികളും ഔദ്യോഗിക പരിപാടികളുമാണ് ഈ സന്ദർശനത്തിൽ പ്രധാനമന്ത്രിക്കുള്ളത്. ഇന്ന് റോഡ് ഷോ മാത്രമാണ് അദ്ദേഹത്തിന്റെ പരിപാടി. നാളെ BJP പ്രചാരകന്മാരുടെ യോഗത്തിൽ അദ്ദേഹം പങ്കെടുക്കും. കൂടാതെ കൊച്ചി കപ്പൽശാലയുടെ വലിയ വികസന പ്രവർത്തനങ്ങളിലെ 2 പദ്ധതികളുടെ ഉദ്ഘാടനവും പ്രധാനമന്ത്രി നിർവഹിക്കും. രാവിലെ അദ്ദേഹം 6:30 തൃശ്ശൂരിലേക്ക് പോകും. അവിടെ സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹ ചടങ്ങിൽ ഗുരുവായൂർ ക്ഷേത്രത്തിൽ പങ്കെടുക്കും. തുടർന്ന് തൃപ്രയർ ക്ഷേത്രം സന്ദർശിക്കും. അതിനുശേഷം ഉച്ചയ്ക്ക് ശേഷം തിരിച്ചെത്തിയതിനു ശേഷമാണ് മറ്റ് 2 പരിപാടികൾ അദ്ദേഹം ക്രമീകരിച്ചിരിക്കുന്നത്. അതേസമയം ഏതാണ്ട് 1 കിലോമീറ്റർ 300 മീറ്ററോളം ദൈർഘ്യത്തിലാണ് പ്രധാനമന്ത്രിയുടെ റോഡ് ഷോ. ഈ റോഡ് ഷോയെ സ്വീകരിക്കാൻ ദൃശ്യങ്ങളിൽ കൃത്യമാണ്. റോഡിന് ഇരുവശവും BJP പ്രവർത്തകരും അനുഭാവികളുമെല്ലാം തിങ്ങി നിറഞ്ഞു നിൽക്കുന്നു. ഒരു തിരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടിയുടെ ആവേശം കൂടി ഉള്ളതുകൊണ്ട് തന്നെ അതിന് തക്ക വിധത്തിലാണ് ഈ പരിപാടികൾ BJP നേതൃത്വം ക്രമീകരിച്ചിരിക്കുന്നതും. ഇനി ഒരു പക്ഷേ പ്രധാനമന്ത്രി എത്തുക ഒരു തിരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടി ഉണ്ടെങ്കിൽ അതിനുവേണ്ടി മാത്രമായിരിക്കാം അദ്ദേഹം എത്തുക. അതല്ലെങ്കിൽ പാർലമെൻറ് തിരഞ്ഞെടുപ്പിന് ശേഷമായിരിക്കാം. അതുകൊണ്ട് തന്നെ ആ കാര്യങ്ങൾ കണക്കിലെടുത്തുകൊണ്ട് അത്രയും വലിയ മുന്നൊരുക്കങ്ങളും വലിയ സ്വീകരണവുമാണ് BJP പ്രധാനമന്ത്രിക്ക് കൊച്ചിയിൽ ഒരുക്കിയിരിക്കുന്നത്. പ്രദീപ് ജോസഫാണ് വിവരങ്ങൾ പങ്കുവയ്ക്കുന്നത്. അങ്ങനെ റോഡിന് ഇരുവശവും 10,000-ക്കണക്കിന് പ്രവർത്തകർ പ്രധാനമന്ത്രിക്കായി കാത്തിരിക്കുകയാണ്. 7:30 അദ്ദേഹം പ്രത്യേക വിമാനത്തിൽ എത്താൻ പോകുന്നത്. 7:30 കാത്തിരിക്കുന്ന റോഡ് ഷോ 1 കിലോമീറ്റർ അധികം സഞ്ചരിക്കാൻ പോവുകയാണ്. നേരത്തെ നമ്മൾ തൃശ്ശൂരിലും മുൻപ് യുവം പരിപാടിയുമായി ബന്ധപ്പെട്ട് തേവരയിലെത്തുമ്പോൾ കണ്ടതൊക്കെ പകലായിരുന്നു. രാത്രിയിലായതുകൊണ്ട് സുരക്ഷാ പ്രശ്നങ്ങളുണ്ട്. മോദിയുടെ ശരീരഭാഷ എങ്ങനെയായിരിക്കും, അദ്ദേഹത്തിൻ്റെ ആവേശം പ്രവർത്തകരോട് എങ്ങനെയായിരിക്കും, വഴിക്ക് ഇരുവശത്തും വഴിത്താരയിലൊക്കെ തന്നെ നിരവധി പ്രവർത്തകർ ആ നിമിഷത്തിന് വേണ്ടി കാത്തിരിക്കുന്നു. ബിനിലേക്ക് പോവുകയാണ്. ബിനിൽ മഹാരാജാസ് കോളേജിൻ്റെ മുൻവശത്ത് നിന്നാണ് വിവരങ്ങൾ നമുക്കായി പങ്കുവയ്ക്കുന്നത്. ബിനിൽ, എത്രത്തോളം പറഞ്ഞതുപോലെ പ്രവർത്തകരുടെ ആവേശമുണ്ട്. രാഷ്ട്രീയ വേദിയായി തന്നെയാണ് BJP ഇതിനെ കാണുന്നത്. വിവിധ ജില്ലകളിൽ നിന്നുള്ള താഴേത്തട്ടിലെ പ്രവർത്തകർ, സംസ്ഥാന നേതൃത്വത്തിലെ പ്രമുഖർ ഒക്കെയും അണിനിരക്കുന്നു, ഏകോപനം നടത്തുന്നു. അതുകൊണ്ട് തന്നെ ഒരു രാഷ്ട്രീയ മുഖമാണ് ഇന്നത്തെ ഈ പ്രധാനമന്ത്രിയുടെ സാന്നിധ്യത്തെ മാറ്റാൻ പോകുന്നത്. തെരഞ്ഞെടുപ്പ് പടിവാതിക്കൽ നിൽക്കുന്നുണ്ട്. അങ്ങനെയൊക്കെ നോക്കുമ്പോൾ കാഴ്ചകൾ എങ്ങനെയാണ് ബിനിൽ? രാജ്യത്ത് തന്നെ BJP ഏറ്റവും വലിയ മുഖമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. അദ്ദേഹമാണ് BJP പ്രവർത്തകർക്ക് ഏറ്റവും വലിയ ആവേശമുണ്ടാക്കുന്ന വ്യക്തിത്വം. അതുകൊണ്ട് തന്നെ കേരളത്തിൽ അദ്ദേഹം എത്തുമ്പോൾ തൻ്റെ പ്രവർത്തകർക്ക് പരമാവധി ആവേശമുണ്ടാക്കുക, താഴെത്തട്ടിൽ ആവേശം തെരഞ്ഞെടുപ്പ് രംഗത്തും പ്രതിഫലിപ്പിക്കുക, അത് തന്നെയാണ് പ്രധാനമന്ത്രി ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ചുരുങ്ങിയ ദിവസത്തിനകം 2ാം വട്ടവും അദ്ദേഹം കേരളത്തിലേക്ക് എത്തുമ്പോൾ കൊച്ചിയിൽ ഒരു റോഡ് ഷോ തന്നെ സംഘടിപ്പിച്ചിരിക്കുന്നത്. ഈ റോഡ് ഷോയുടെ ഭാഗമായി റോഡിന് ഇരുവശവും വിവിധ ജില്ലകളിൽ നിന്നുള്ള പ്രവർത്തകർ ആവേശമായി വന്ന് കാത്തു നിൽക്കുകയാണ്. മണിക്കൂറുകളായി നമുക്ക് ഈ കാണുന്ന വീഥിയുടെ ഇരുവശവും ആ പ്രവർത്തകർ നിറഞ്ഞ് നിൽക്കുകയാണ്. അവർക്കെല്ലാം ഒന്നേ കാണാനുള്ളൂ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. അദ്ദേഹത്തെ ഒരു നോക്ക് കാണാനായാണ് ഈ പ്രവർത്തകരെല്ലാം തന്നെ തടിച്ചുകൂടി നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ പ്രധാനമന്ത്രിയുടെ വരവിന് കൃത്യമായ രാഷ്ട്രീയമായ കാര്യങ്ങളും ലക്ഷ്യങ്ങളും ഒക്കെ തന്നെയുണ്ട്. കാരണം ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരാനിരിക്കുന്നു. കേരളത്തിൽ BJP ഒരു അക്കൗണ്ട് തുറക്കുക, അതിലേക്ക് BJP പ്രവർത്തകരെ സജ്ജരാക്കുക എന്നത് തന്നെയാണ് ഈ റോഡ്
റോഡ് ഷോയിലൂടെ പ്രധാനമന്ത്രി ഉദ്ദേശിക്കുന്നതും ആ ബി ജെ പിയുടെ ശക്തി കേന്ദ്ര ഇൻചാർജുമാരുടെ സമ്മേളനം നാളെ മോദി വിളിച്ചു ചേർത്തിട്ടുണ്ട്. അവിടെ വെച്ച് തന്നെ വരാനിരിക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എന്തായിരിക്കണം ബി ജെ പിയുടെ സ്ട്രാറ്റജി എന്നത് പ്രധാനമന്ത്രി പ്രവർത്തകരെ അറിയിക്കും. ആ രീതിയിലായിരിക്കണം ഇനി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പാർട്ടി മുന്നോട്ട് പോകേണ്ടതെന്ന കൃത്യമായ സന്ദേശമാണ് അദ്ദേഹം പ്രവർത്തകർക്ക് നാളെ നൽകാൻ പോകുന്നത്. അങ്ങനെ കേരളത്തിലെ രണ്ട് ദിവസത്തെ സന്ദർശനത്തിന് വലിയ രാഷ്ട്രീയ പ്രാധാന്യമുണ്ട്. അതോടൊപ്പം തന്നെ രാമക്ഷേത്രത്തിൻ്റെ പ്രതിഷ്ഠ 22 നടക്കാൻ പോവുകയാണ്. അതിന് മുന്നോടിയായി അദ്ദേഹം കേരളത്തിലെ പ്രധാനപ്പെട്ട രാമക്ഷേത്രമായ തൃപ്രയാർ ക്ഷേത്രത്തിലേക്ക് എത്തുകയാണ്. അവിടെ വിവിധ വഴിപാടുകൾ അദ്ദേഹത്തിൻ്റെ ഭാഗമായി അദ്ദേഹം നടത്തുന്നുണ്ട്. അങ്ങനെ കൃത്യമായും രാഷ്ട്രീയമായും അദ്ദേഹത്തിൻ്റെ ലക്ഷ്യങ്ങളെല്ലാം തന്നെ നിറവേറ്റപ്പെടുന്ന രണ്ട് സന്ദർശനങ്ങളാണ് നമുക്ക് വരാനിരിക്കുന്നത്. കൃത്യം 7:30 പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാവികസേനാ വിമാനത്താവളത്തിലെത്തും. അതിനുശേഷമായിരിക്കും അദ്ദേഹത്തിൻ്റെ റോഡ് ഷോ തുടങ്ങുക. ഈ റോഡ് ഷോ കടന്നു പോകുന്ന വഴികളിലെല്ലാം തന്നെ കൃത്യമായ വെളിച്ച സംവിധാനങ്ങൾ അടക്കം ഏർപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. രാത്രിയിലാണ് ഈ റോഡ് ഷോ നടക്കുന്നത്. സുരക്ഷാ കാരണങ്ങളാൽ പകൽ പോലെ തെളിഞ്ഞു നിൽക്കുന്ന ഒരു രീതിയിലേക്ക് ഇവിടെ എല്ലാ റോഡിന് ഇരുവശവും ലൈറ്റുകൾ ക്രമീകരിച്ചു കഴിഞ്ഞു. മണിക്കൂറുകളായി പ്രവർത്തകർ കാത്തു നിൽക്കുകയാണ്. അവർ പ്രധാനമന്ത്രിക്കായി കാത്തു നിൽക്കുകയാണ്. 7:30 പ്രധാനമന്ത്രി ഇങ്ങോട്ടേക്ക് എത്തുക. ഈ റോഡ് ഷോ തുടങ്ങുന്ന ഭാഗത്തെ ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കാണുന്നത്. അവിടെ പ്രധാനമന്ത്രി റോഡ് ഷോ നടത്താൻ എത്തിച്ചിരിക്കുന്ന പ്രത്യേക വാഹനമടക്കം നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാൻ കഴിയും. ഗുജറാത്തിൽ നിന്നെത്തിച്ച പ്രത്യേക വാഹനത്തിലാണ് പ്രധാനമന്ത്രിയുടെ റോഡ് ഷോ നടത്തുന്നത്. നേരത്തെ തൃശ്ശൂരിലും ഇതേ വാഹനത്തിലായിരുന്നു പ്രധാനമന്ത്രി റോഡ് ഷോ നടത്തിയത്. ഈ ഭാഗത്തേക്ക് ഇപ്പോൾ ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ അടക്കം എത്തിയിട്ടുണ്ട്. പ്രധാനമന്ത്രിക്കൊപ്പം ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷനും റോഡ് ഷോയിൽ പങ്കെടുക്കും. എസ് പി ജി ഉദ്യോഗസ്ഥരൊക്കെ എത്തി ആ ഭാഗത്ത് സുരക്ഷാ ക്രമീകരണങ്ങൾ പരിശോധിച്ചു വരികയാണ്. കാരണം ഡി സി സി ഓഫീസിന് മുന്നിൽ നിന്നാണ് ഈ റോഡ് ഷോ ആരംഭിക്കുന്നത്. നേരത്തെ ലോ കോളേജിന് മുന്നിൽ ചില സംഘർഷങ്ങൾ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ പോലീസ് കൂടുതൽ ജാഗ്രത പുലർത്തുകയാണ്. ഈ ഭാഗത്തെല്ലാം തന്നെ പ്രധാനമന്ത്രി കൃത്യം 7:30 റോഡ് ഷോയ്ക്കായി മഹാരാജാസ് കോളേജ് ഗ്രൗണ്ടിലേക്ക് എത്തുക. അവിടെ പ്രത്യേക വാഹനമടക്കം തുറന്ന ജീപ്പ് അടക്കം തയ്യാറായി കഴിഞ്ഞു. പ്രധാനമന്ത്രി എവിടെ റോഡ് ഷോ നടത്തുമ്പോഴും ഈ വാഹനം അവിടേക്ക് എത്തിക്കാറുണ്ട്. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഈ വാഹനത്തിൽ റോഡ് ഷോ നടത്തുക അദ്ദേഹം പ്രത്യേകമായി ശ്രദ്ധിക്കുന്ന ഒരു കാര്യമാണ്. നേരത്തെ തൃശ്ശൂരിലും ഇതേ വാഹനത്തിൽ തന്നെയായിരുന്നു അദ്ദേഹത്തിൻ്റെ റോഡ് ഷോ. അങ്ങനെ ആ വാഹനമടക്കം ഇങ്ങോട്ടേക്ക് എത്തിച്ചു കഴിഞ്ഞു. ഇനി 7:30 റോഡ് ഷോ ആരംഭിച്ചാൽ ഒരു 10-15 നേരം ഈ എറണാകുളം മഹാരാജാസ് കോളേജ് ഗ്രൗണ്ട് മുതൽ ഗസ്റ്റ് ഹൗസ് വരെ മോദിയുടെ ഒരു പ്രയാണം തന്നെയായിരിക്കും. അവിടെ റോഡിന് ഇരുവശവും തിങ്ങി നിൽക്കുന്ന പ്രവർത്തകർ പുഷ്പവൃഷ്ടി നടത്തി പ്രധാനമന്ത്രിയെ സ്വീകരിക്കും. നേരത്തെ നമ്മൾ തൃശ്ശൂരിൽ കണ്ടതാണ്. വലിയ ആവേശം പ്രവർത്തകർക്ക് നൽകിക്കൊണ്ട് ഇരു കൈകളും വീശി അവരെ അഭിവാദ്യം ചെയ്ത് പ്രധാനമന്ത്രി കടന്നുപോകുന്ന അതേ ദൃശ്യങ്ങൾക്ക് തന്നെയായിരിക്കും നമ്മൾ കൊച്ചിയിലും സാക്ഷ്യം വഹിക്കാൻ പോകുക.